वेलकम टू अवर चैनल ध्यान्स वर्ल्ड ऑफ जॉय इन एंड फेस का मनसा अल या साधारण का डिफरेंट अल कुछ और मेकओवर तोहे आ डिफरेंस कारणम ब्यूटिफुल मेकअप सेशन वीडियो पर ना बिगिनेस वेट मेकअप ट्यूटोरियल पुरतुपे सुंदर पाँच या वीडियो या प्रसंट एल कोल नोक इष्टपे दयवारी लाइक कमेंट शेयरिंग पे बेलन का അതുകൂടെ പ്രസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ എനിക്ക് അറിയിക്കാം ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ ഏതൊരാൾക്കും ഈ പറഞ്ഞ പോലെ നല്ല സുന്ദരിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹമില്ലാത്തവരുണ്ടാവില്ല നമ്മളുടെ കയ്യിലുള്ള ചില ഐറ്റംസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നമ്മൾക്ക് ഉള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഒരുപാട് കാശ് മുടക്കാതെ തന്നെ നമുക്ക് സുന്ദരിയായിട്ട് പുറത്തേക്ക് ഒരുങ്ങി ഇറങ്ങാം അതെങ്ങനെയാണെന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് കണ്ടു നോക്കുക ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യാനുള്ളതാണ് എല്ലാവർക്കും അറിയാലോ ഓൾറെഡി മോയിസ്ചറൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് മേക്കപ്പ് എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ ഞാൻ ഓൾറെഡി മോയിസ്ചറൈസ് ചെയ്ത് വെച്ചിരുന്നു ഇപ്പോൾ ദാ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യുവാണ് അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക നമ്മുടെ സ്കിന്നിനെ കോംപ്ലക്ഷനെ മാച്ച് ചെയ്യുന്ന ഫൗണ്ടേഷൻ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക Next, I'm going to use concealer on the highest portions. Here also. Third step in varnal concealer apply cheya mainly highest portions face in the highest portions like nose na mullaite pinne forehead na pinne taadil apply cheya then मेन डार्क सर्कल्स कवर वेट कंसीलर यूस इत्र पोर्शंस कंसीलर यूस स्पॉट्स पिंपल्स वन पाड़े अवड़े नमुक कंसीलर अप्लाई आवुन्नतान फोर्थ स्टेप कॉम्पैक्ट पाउडर अप्लाई चाहिए इधर ना इधर ना आईब्रोस है ना पाउडर्ड आईब्रो ब्रो लाइनर तो ना चीना नो की को इधर मैं जस्ट मैंने लाइन मैंने मरे छोड़ का फिफ्थ स्टेप आई थी नमक ब्रोस आईब्रोस नमक वार छोड़ का कला स्मूथ आई थी लाइन को ऑलरेडी कुछ मुंबले कुछ वलुदा मोड़ लाइन या इवे अदीण कारण अवे वो आर्टिफिशियल और फील टोन सो कल फिल നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണിനേക്കുള്ള മേക്കപ്പ് ആണ് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഔട്ടർ പോർഷനിൽ ഡാർക്കസ്റ്റ് കളറും ഇന്നർ പോർഷനിലേക്ക് വരുമ്പോൾ ലൈറ്റ് കളറും ആണ് അപ്ലൈ ചെയ്യേണ്ടത്
ഐബ്രോസിന് തൊട്ട് താഴെയായിട്ട് ഹൈലൈറ്റർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്ററിൻ്റെ ഒരു ലൈന്, അത് നമ്മുടെ ഐബ്രോസ് കുറച്ച് ലിഫ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇത് കണ്ടോ, ഞാൻ ഇന്നർ പോർഷനിൽ ഞാൻ ലൈറ്റ് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രം വേണമെങ്കിൽ മാത്രം, അത് ഓപ്ഷണലാണ്, ബ്രഷ് യൂസ് ചെയ്താൽ മതി. ഡയമണ്ട് ലെൻഡ് ലെൻഡ് ഒരു ബ്രാൻഡാണ് എടുക്കുന്നത്. കണ്ണെഴുതി കൊടുക്കുകയാണ്. അടുത്തതായി ഞാൻ ഐ ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് വാൽത്തരമാണ്. കണ്ണിന് മുകളിൽ യൂസ് ചെയ്ത ഐ ഷാഡോയുടെ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ണിന് താഴെ വരച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഐബ്രോസിൻ്റെ കോർണറോട് ചേർത്തിട്ടാണ് നമ്മൾ വരച്ചത്. ആ ഒരു ലൈൻ തന്നെയാണ് താഴെയും വരച്ചു കൊടുക്കേണ്ടത്. കണ്ണിനുള്ളിൽ വാട്ടർ ലൈനിലായിട്ട് കാജൽ എഴുതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അടുത്തതായി കണ്ണിന് ഏറ്റവും ഭംഗി തോന്നിക്കുന്നതിന് വേണ്ടി നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുകയാണ്. ഈ മസ്കാരയുടെ യൂസേജ് ആണ് നമ്മുടെ കണ്ണിൽ ലാഷസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് കുറച്ചുകൂടെ വലുതായി നമുക്ക് ഫീൽ ചെയ്യും. അടുത്ത കണ്ണ് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. രണ്ട് കണ്ണ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ബട്ട് കുറച്ച് പോർഷൻ മാത്രം എഴുതി കൊടുത്തിട്ടുള്ളൂ. ഏതാ നല്ലത്, കുറച്ചുകൂടെ വലുപ്പം തോന്നും നമ്മുടെ കണ്ണിന്. ഇതാണ് നമുക്ക് കുറച്ച് വലിയ കണ്ണുള്ളവർക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം, കുറച്ച് ചെറിയ കണ്ണുള്ളവർക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. രണ്ട് കണ്ണ് എഴുതിയ ഡിഫറൻസ് ഉണ്ട്. ഒരു കണ്ണ് ഞാൻ പുറത്തു കൂടെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ആ ഒരു മെത്തേഡ് ചെറിയ കണ്ണുള്ളവർക്ക് യൂസ് ചെയ്യാം. ഒരു കണ്ണിൽ ഞാൻ വാട്ടർ ലൈൻ ഉള്ളിൽ കൂടെയും ആ ഒരു ഏരിയയിൽ കൂടെ ഞാൻ ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് വലിയ കണ്ണുള്ളവർക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാം. കണ്ണെഴുതുമ്പോഴുള്ള ഡിഫറൻസ് കണ്ടില്ലേ? നമ്മുടെ മുഖത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി വരുത്തുന്ന ഒരു കാര്യമാണ് ഈ കണ്ണെഴുത്തും പിന്നെ ഇതിൻ്റെ മസ്കാര യൂസേജും. നമ്മുടെ ഫേസ് കുറച്ച് വലുപ്പമുണ്ടാണെങ്കിൽ അത് കുറയ്ക്കാൻ എന്ത് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്രൗൺസിങ് ആണ്, ബ്രൗൺസിങ് പൗഡർ യൂസ് ചെയ്ത് ബ്രൗൺസിങ് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രൗൺസിങ് പൗഡറാണ്. അങ്ങനെ അങ്ങനെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ബ്രൗൺസിങ് ഓർ കോണ്ടൂറിങ് ആണ്. നമ്മുടെ മുഖത്തിൻ്റെ വലുപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീക്ക് ബോൺസിന് താഴെയുടെ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അപ്ലൈ ചെയ്യേണ്ട മെയിൻ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോ ലൈനിൽ താഴെയായിട്ട്, പിന്നെ ഫോർഹെഡിന് ഏറ്റവും മുകളിലായിട്ട്, പിന്നെ നമ്മുടെ നോസിൻ്റെ രണ്ട് സൈഡിലായിട്ടുമാണ് നമ്മൾ ഈ കോണ്ടൂറിങ് ചെയ്യേണ്ടത്.
നോസിനെ സൈഡിൽ നമ്മൾ കോണ്ടൂറിങ് ചെയ്യുമ്പം നോസിനൊരു ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നോസിന് വണ്ണമുള്ളവരാണെങ്കിൽ കുറച്ച് വണ്ണം കുറഞ്ഞതായിട്ടും പിന്നെ കുറച്ചുകൂടെ പാലം ഒക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് മുകളിലൂടെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. മൂക്കിന് മുകളിലും ചുണ്ടിന് മുകളിലും താഴെയും ചീക്ക് ബോൺസിൻ്റെ സൈഡിലും ഫോർഹെഡിലുമാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ബ്ലഷ് ഇപ്പോൾ അപ്ലൈ ചെയ്യുവാണ്. ചീക്സ് നല്ല പിങ്കിഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. ഈ ബ്ലഷ് തന്നെ നമുക്ക് മൂക്കിൻ്റെ തുമ്പത്തും വേണമെങ്കിൽ കുറച്ച് താടിയിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ മേക്കപ്പിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഞാനിപ്പം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുവാണ്. ലിപ്സ്റ്റിക്കിൻ്റെ യൂസേജും പിന്നെ ഐ ലൈനറിൻ്റെ യൂസേജ് ഐ മേക്കപ്പ് ഒക്കെയാണ് നമ്മുടെ മുഖത്തിന് ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്ന കാര്യം. ഞാനിപ്പോൾ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ലിപ് ലൈനർ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ മേക്കപ്പും ഫിനിഷായി കഴിഞ്ഞു. ഞാൻ ഹെയർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഹെയർ ബ്രഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രഷ് ചെയ്യുകയാണ്. ഫ്രണ്ടിൽ ഞാൻ ഓൾറെഡി ഒരു ലെയർ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അത് ഞാൻ തനിയെ ചെയ്തതാണ്. ബാക്കിലൊരു യു പോലെയും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ലോക്ക്ഡൗണിന് ശേഷം ഞാൻ ബ്യൂട്ടി പാർലറിൽ അങ്ങനെ പോവാറില്ല. ഹെയർ കട്ടിങ്ങിനൊന്നും ക്യാഷ് അവിടെ കളയാറില്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്.